കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പൈങ്ങിനായിക്ക് സമീപം രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുന്നത്. ദേശീയപാതയോടുത്ത് സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന റോഡിൽ തടാകത്തിന് സമാനമായാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഇതിന് സമീപത്തായി വെള്ളം ഒഴുകിപ്പോകുവാനായി കലുങ്കുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കലുങ്ക് അടഞ്ഞുപോയതാകാം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുവാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയിലൂടെ രണ്ട് വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോയാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുടെ മേൽ ചെളിവെള്ളം തെറിക്കുന്നതും ഇവിടെ പതിവാണ്. കൂടാതെ ഇതുവഴി പോകുന്ന കാൽനടയാത്രക്കാരുടെ മേൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വെള്ളം തെറിക്കുന്നതും നിത്യസംഭവമാണ്. നിരവധി തവണ ദേശീയപാതാ വിഭാഗം അധികാരികളെ വിഷയം ധരിപ്പിച്ചെങ്കിലും കലുങ്കിലൂടെ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാൻ വേണ്ട നടപടി ഇവർ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പാതയിലൂടെ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ വെള്ളക്കെട്ട് കാണുമ്പോൾ ഇത് ഒഴിവാക്കുവാനായി എതിർദിശയിലേക്ക് കയറി വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും അപകട സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്. ഇതുമൂലം പാതയിലെ ഗതാഗത കുരുക്കും നിത്യസംഭവമാണ്. ദേശീയപാതയിൽ പൈങ്ങിനായിക്കും മുണ്ടക്കയത്തിനുമിടയിൽ പലപ്പോഴും മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത്. ഓടകൾ നവീകരിച്ച് മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാൻ വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.